കുട്ടൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വട്ടവടയിലാണുള്ളത്. വട്ടവടയിലെ ഒരുപാട് കൃഷി ഐറ്റംസ് ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, ഉരുളങ്കിഴങ്ങുണ്ട്, മുട്ടക്കോസ് ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. ഈ കാണുന്നത് സ്ട്രോബെറിയാണ്. അപ്പൊ അതിനെ കുറിച്ച് സീസൺ എപ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽ എല്ലാം അണ്ണം പറഞ്ഞുതരും. നിങ്ങളെല്ലാം ആ ടൈം അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ സ്ട്രോബെറി വാങ്ങാൻ പറ്റും. ഏത് സീസണിലാണ് ഇവിടെ സ്ട്രോബെറി ശരിക്കും കാക്കുന്നത്? അടുത്ത മാസം. ആ ഓക്കെ ഓക്കെ. ഇവിടെ എന്തെല്ലാം ഉണ്ട് സ്ട്രോബെറി അല്ലാതെ? സ്ട്രോബെറി, കാബേജ്, മുട്ട, പയര്, പൊട്ടറ്റ എല്ലാം ഉണ്ട്. ഇവിടെ ഒന്ന് മേടിക്കാനും പറ്റും അല്ലേ? പിന്നെ ഇതിന്റെ വേറെ പ്രൊഡക്റ്റ് വൈനുണ്ട്, ജാമുണ്ട്, എല്ലാം ഇവിടുന്ന് വാങ്ങാം അല്ലേ? വൈനൊക്കെ ഒരു രൂപ എത്ര രൂപ? 700. 700? 700. 200. അപ്പം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. വരണൊരു വട്ടവടയിൽ വരിക, ഈ സ്ട്രോബെറി കൃഷി കാണുക, ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം വാങ്ങുക. നമ്മുടെ അണ്ണൻ ഇവിടെ റോഡിലുണ്ടാവും. അണ്ണനെ കാണാൻ നമ്മൾ വരുമ്പോ തന്നെ അണ്ണനെ കണ്ടു കഴിഞ്ഞാൽ അണ്ണനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കാൻ പറ്റും. അണ്ണൻ എല്ലാം പരിചയപ്പെടുത്തി തരും. നമുക്ക് അണ്ണനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്നതാണ് വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നിന്നാണ് വട്ടവടയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ നിന്നും 44 കിലോമീറ്റർ അകലെയുള്ള വട്ടവട എന്ന ചെറിയ ഗ്രാമം. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി നമ്മെ സ്വാഗതം ചെയ്യുന്ന, കഥാപുസ്തകങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ഒരു തികഞ്ഞ നാട്ടിൻപുറത്തിലേക്കാണ്. നഗരങ്ങളിലെ തിരക്കും ബഹളവും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും അകന്നു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന്റെ മനോഹാരിത വട്ടവടയിലെത്തുമ്പോൾ നാം തിരിച്ചറിയുന്നു. വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പരും നമ്മുടെ ഫോൺ നമ്പറും എല്ലാം എഴുതി കൊടുത്ത് വേണം നമ്മൾ വട്ടവടയിലേക്ക് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ ആദ്യം പാമ്പാടൻ ചോല വനത്തിനുള്ളിലൂടെ 8 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വട്ടവടയിലെത്താൻ. വനത്തിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ വാഹനം നിർത്താനോ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കച്ചട വേസ്റ്റ് സാധനങ്ങൾ വലിച്ചെറിയാനോ പാടില്ല. വന്യജീവികളെ ശല്യപ്പെടുത്തുന്നതിന് പാടില്ല എന്ന കർശന നിർദ്ദേശം ഉണ്ട്. വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങാനോ പാടില്ല. കാര്യം വന്യജീവികൾ ഒരുപാടുള്ള വനമാണ് ഈ സ്ഥലം. നമുക്ക് അപകടമൊന്നും പറ്റാതിരിക്കാനാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്യൂക്കാലിസ് മരങ്ങളുടെ ഇടയിലൂടെ ഉള്ള യാത്ര കുറെ ദൂരം. പച്ചപ്പിന്റെ സ്വർഗമാണെന്ന് തന്നെ വിശേഷിപ്പിക്കാം. Thank you.
മൂന്ന് സീസണായാണ് ഇവിടെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. തമിഴും മലയാളവും ഇടകലർന്ന് സംസാരിക്കുന്ന ഒരു ഗോത്ര ജനതയാണ് വട്ടവടയിലെ തദ്ദേശീയർ. ഏറെ വ്യത്യസ്തമായ ആചാരങ്ങളും കലാരൂപങ്ങളും നാട്ടുവൈദ്യവും ജീവിത രീതിയുമൊക്കെയാണ് ഇവർ പിന്തുടർന്നു പോകുന്നത്. പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ ഒന്നിറങ്ങി നടന്നാൽ ക്യാരറ്റും കാബേജും ബീൻസും തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറികളും പഴങ്ങളും വിളഞ്ഞു നിൽക്കുന്നത് കൺകുളിർക്ക് കാണുകയും ചെയ്യാം. മനസ്സ് നിറഞ്ഞായിരിക്കും ഓരോ സഞ്ചാരിയും വട്ടവടയിൽ നിന്നും മടങ്ങാറ്. കാരണം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമുണ്ട് ഈ നാടിന്. സുഖകരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതിയും കാണാനുള്ള ഒരു യാത്രയാണ്. അങ്ങനെ നമ്മൾ വട്ടവടയിലെത്തിയപ്പോൾ എനിക്കും ഈ കൃഷിപാടങ്ങളെല്ലാം കാണാനുള്ള ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ അവിടെ ഗൈഡുകൾ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അവരെ നമ്മുടെ കൂട്ടിക്കൊണ്ടു പോകും. ഈ കാണുന്നതെല്ലാം ക്യാരറ്റും മുട്ടക്കോസൊക്കെയാണ്, സ്ട്രോബെറി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അതെല്ലാം കണ്ടു. പിന്നെ സ്ട്രോബെറി പൈനുണ്ട്, അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെയുള്ള അടിപൊളി സ്ഥലം, വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ, കൺകുളിർക്ക് കാണാൻ പറ്റിയ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. മൂന്നാറ് ടോപ് സ്റ്റേഷനിൽ നമ്മള് വട്ടവടയിലേക്കാണ് എത്തിയത്. വട്ടവടയില് അടിപൊളി വാട്ടർ ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ട്രോബറി ഫാം എല്ലാം ഉണ്ട്. സ്ട്രോബറി ഫാമിൽ നമ്മൾ പോയി. ഇനി നമുക്ക് ഇവിടെ ഉള്ള വാട്ടർ ഫാൾസിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കുറച്ച് ഓഫ് റോഡാണ്, ചെറിയ വണ്ടികൾ വരാൻ വലിയ പാടാണ്, എങ്കിലും വളരെ പതുക്കെ പോണം. മൂന്നാറിൽ നിന്ന് നമ്മള് വട്ടയട വന്നിട്ട് വട്ടയടയിൽ നിന്ന് വരെ നമ്മളിവിടെ ചിരന്തിയാർ വാട്ടർ ഫാൾസിലാണ് വന്നിരിക്കുന്നത്. വാട്ടർ ഫാൾസിലേക്ക് ഭയങ്കര ഓഫ് റോഡാണ്,
എങ്കിലും നമ്മളിവിടെ എത്തി നമുക്ക് കുറച്ച് വീഡിയോകൾ ഇതിൻ്റെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ടോട്ടലി വട്ടവട മൊത്തത്തിനൊരു വീഡിയോ ആക്കി നമുക്ക് കാണാം. എൻജോയ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പ്രകൃതി സൗന്ദര്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ അടുത്ത് വീണ്ടും ഉണ്ടാവും നമ്മുടെ ചാനലിൽ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.